കിഴങ്ങും ഇതൊന്നും ഇടാണ്ട് നമ്മുടെ ലക്ഷറി ടാസ്കിന് കിട്ടിയ ചിക്കൻ എടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കട്ടെ ഉച്ചക്കിലത്തേക്ക്. ചിത്ര ഉണ്ടാക്കണതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു അഭിപ്രായവും ഇല്ല. അഭിപ്രായം ഇല്ലേ? ഇല്ല. ചിക്കൻ കിച്ചൺ ഡ്യൂട്ടി ഉള്ളപ്പോ അവരവർ ചെയ്യുക, ഇല്ലാത്തപ്പം ഇതാക്കുക. ഒരു വ്യത്യസ്തമായി തിന്നാൻ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളല്ലേ ചോദിച്ചാണ്, ഞാനൊരു സജഷൻ ചോദിച്ചാണ്. സംഭവം മനസ്സിലായി, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പിടിവാശി ഉള്ള ഒരുപാട് ആൾക്കാരല്ലോ അവിടെ, അല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. അല്ല, എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. പിന്നെ എനിക്കറിയാം, അത് പറയാ പറഞ്ഞാലും നടക്കൂലെന്ന് എനിക്കറിയാം. കാരണം ഇതിനു മുന്നേ ധഞ്ഞ് കേട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ഇട്ട് കൊടുത്തതായിരുന്നു. പിന്നെ അത് സമ്മതിച്ചില്ല. അന്നുള്ള മസാലയൊക്കെ മാറ്റിയിട്ട് ചിക്കൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കട്ടെ എന്ന്. ഇവിടെ ഇരുന്നിട്ട് റോൺസിനോടും നവീൻ ചേട്ടനോടും ചോദിച്ചു. അവർ പറഞ്ഞു ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മീശിനോട് ചോദിച്ചു. അത് വേണ്ട, ഇവിടെ നടക്കൂല. നിങ്ങൾ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ എങ്ങനെ ഇത് ചെയ്തു? ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടോ സത്യത്തിൽ? പറ സീരിയസ് ആയിട്ട് പറ. എന്നറിയുമോ, എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, അവരാണ് നമ്മൾക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ, വെരി ബിഗിനിങ്. അതെനിക്കും ഇവിടെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മളതിനെ ചവിട്ടി താഴ്ത്താനും നമ്മളതിനെ ഇതാക്കാനാണ് എത്ര പറഞ്ഞാലും കേൾക്കും. എനിക്ക് ഇതൊക്കെ ദേഷ്യം കയറണം. ചോദിച്ചാൽ ഞാൻ പറയും ഞാനല്ല ഞാനല്ല. എന്താണ് ആ പുറത്തത്തെ ഭാഗം? അവിടെ ബക്കറ്റും ഉണ്ട്, മറ്റേ സാധനവും ഉണ്ട്. എന്ത് പുറത്താ? ആ ബക്കറ്റും ഉണ്ട്, മറ്റേ ഇത് അത് വെച്ചിട്ട് അങ്ങനെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം. ഞാൻ കഴുകിയിട്ട് വന്നേ ഉള്ളൂ, അതാണ്. ഞാനന്ന് ഉറങ്ങി കിടന്നിട്ട് രാത്രി പോയി എന്നിട്ട് വൃത്തിയാക്കലാണ്. വൃത്തിയാക്കണ്ട, വെറുതെ ഒന്നും കൂടി ഫ്ലഷ് ചെയ്താൽ പോകുന്ന കാര്യമേ ഉള്ളൂ. ഇല്ല, പോയില്ല പോയില്ല. എന്നിട്ട് ഞാൻ ബക്കറ്റ് ഫുൾ എടുത്തിട്ടാണ് കുറച്ച് അത് സോപ്പ് പൊടി ഇട്ട് ഞാൻ. എന്നിട്ട് ചില കാര്യങ്ങളെയും കുറച്ചൊന്ന് സ്ട്രോങ് ആയി പറയേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അഡ്വൈസ് തന്നെ വിചാരിക്കരുത്. അല്ല, അതൊക്കെ പറയണ്ട, എല്ലാം കോമഡി ആക്കരുത്. പിന്നെന്തോട്ടെന്ന് വെച്ചാൽ നമ്മളെന്നെ സീരിയസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അത് ആറ് കൂട്ടിലെടുക്കും.